नेक्स्ट क्वेश्चन, कैल्शियम कार्बोनेट इज रियाक्ट विद एक्वस HCl टू गिव कैल्शियम क्लोराइड एंड कार्बन डाइऑक्साइड अकॉर्डिंग टू द रिएक्शन. रिएक्शन तंदिट्टुंड वाट मास ऑफ कैल्शियम कार्बोनेट इज रिक्वायर्ड टू रियाक्ट कंप्लीटली विद 25 ml ऑफ 0.75 मोलार HCl. അപ്പോൾ കാൽഷ്യം കാർബണേറ്റും എച്ച് സി എല്ലും ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് റിയാക്ഷൻ. കാൽഷ്യം കാർബണേറ്റും എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കാൽഷ്യം ക്ലോറൈഡും കാർബൺ ഡയോക്സൈഡും കിട്ടുന്നുണ്ട്. എന്താണ് ചോദ്യം? ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഈസ് റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 25 ml ഓഫ് 0.75 മോളാർ എച്ച് സി എൽ. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. You have to calculate the mass of calcium carbonate. എങ്ങനെയുള്ള മാസാണ്? 0.75 മോളാർ എച്ച് സി എൽ ആയിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്. മാത്രമല്ല ഇതിൻ്റെ 25 ml, ഇതിൻ്റെ 25 ml റിയാക്ട് ചെയ്യേണ്ടത്, 25 ml ആയിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് 0.75 മോളാർ എച്ച് സി എല് 25 ml ആയിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 0.75 മോളാർ എച്ച് സി എൽ അങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? 1 ലിറ്റർ സൊല്യൂഷൻ അല്ലെങ്കിൽ 1000 ml സൊല്യൂഷനിൽ 0.75 മോൾസ് ഓഫ് എച്ച് സി എൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. 0.75 മോളാർ എച്ച് സി എല്ലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1000 ml സൊല്യൂഷനിൽ 0.75 മോൾസ് ഓഫ് എച്ച് സി എൽ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ 1000 ml സൊല്യൂഷനിലുള്ള എച്ച് സി എല്ലിൻ്റെ മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? മാസ് ഓഫ് എച്ച് സി എൽ ഇൻ 1000 ml എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? മോൾസ് ഇൻറ്റു മോളാർ മാസ് ഓഫ് എച്ച് സി എൽ ചെയ്താൽ പോരെ. അപ്പോൾ എത്രയും മോൾസ് വരുന്നത്? 0.75 മോൾസ് ആണ്. മോളാർ മാസ് ഓഫ് എച്ച് സി എൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഹൈഡ്രജൻ്റെത് 1 ആണ്, ക്ലോറിൻ്റെത് 35.5 ആണ്. അപ്പം 1 + 35.5 ഇറ്റ്സ് ഈക്വൽ ടു 0.75 ഇൻറ്റു 36.5 വരും. ഇറ്റ്സ് ഈക്വൽ ടു 27.375 ഗ്രാം. അപ്പോൾ 1000 ml എച്ച് സി എല്ലിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. 1000 ml എച്ച് സി എല്ലിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 27.375 ഗ്രാം ആണ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 25 ml എത്രയാണെന്നാണ് അറിയേണ്ടത്. 25 ml എച്ച് സി എല്ലിൻ്റെ മാസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇറ്റ്സ് ഈക്വൽ ടു 27.375 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 25. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.6844 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് 25 ml സൊല്യൂഷനിൽ എച്ച് സി എല്ലിൻ്റെ മാസ്. 25 ml സൊല്യൂഷനിൽ എച്ച് സി എല്ലിൻ്റെ മാസാണ് 0.6844 ഗ്രാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒന്നുകൂടി ഇക്വേഷനിലേക്ക് പോകാം. ഇതാണ് ഇക്വേഷൻ. Ca(CO3+2HCl) ഗിവിങ് CaCl2+CO2+H2O. ഇതാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്തൂടെ. കാൽഷ്യത്തിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 14 ആണ്, പ്ലസ് കാർബണിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 12 ആണ്, ഓക്സിജൻ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 16 × 3. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ എച്ച് സി എല്ലിൻ്റെ മാസ് 2 × 36.5 ഗ്രാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം ഇക്വേഷൻ വെച്ചിട്ട്. ഇനി ഈ ഇക്വേഷൻ പ്രകാരം 2 × 36.5 ഗ്രാം ഓഫ് എച്ച് സി എല്ലിന് എത്ര ഗ്രാം കാൽഷ്യം കാർബണേറ്റ് വേണം? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് വേണം അല്ലേ. ദെർഫോർ അങ്ങനെയാണെങ്കിൽ 0.6844 ഗ്രാം ഓഫ് എച്ച് സി എല്ലിന് എത്ര ഗ്രാം കാൽഷ്യം കാർബണേറ്റ് വേണം? അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദാറ്റ്? ഇറ്റ്സ് ഈക്വൽ ടു 100 ഗ്രാം
divided by 2 into 36.5 gram into 0.6844 gram. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.9375 ഗ്രാം ആണ്. അപ്പോൾ 0.75 മോളാർ എച്ച് സി എല്ലിൻ്റെ 25 ml ആയിട്ട് റിയാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അത് എത്രയാണ്? 0.9375 ഗ്രാം ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം. ഇനിയും ടെക്സ്റ്റ് ബുക്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ഇത്ര ആയി കഴിഞ്ഞാൽ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി.